ഇത്തിരി പിള്ളേരൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട് വരും, അതുകൊണ്ട് പിള്ളേരൊക്കെ ഒന്നും തുടങ്ങിയില്ല. ഒരിക്കലേ ഞങ്ങളുടെ അടുത്ത് ഇടവകയിൽ പള്ളിയിൽ, കപ്പേള പള്ളിയിൽ, അവിടെ കൊയറിനെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന സീനിയേഴ്സിനെ അവരുടെ ജോലി സംബന്ധമായുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കൊയർ നടത്താൻ പറ്റാണ്ടായി. പള്ളിയിൽ കൊയർ നടത്താൻ പറ്റാണ്ടായപ്പോൾ എന്നിലും മുതിർന്ന കുറച്ച് പിള്ളേരുണ്ട്, അവർ വന്ന് എന്നെ അച്ഛനോട് എന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങൾ അവരിത്തിരി പാടുന്നവരാണ്. അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ പള്ളിയിലൊന്ന് പെർഫോം ചെയ്ത താല്പര്യമുണ്ട്, ഇങ്ങനെ കൊയർ നടത്തി താല്പര്യമുണ്ടെന്നാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞെ, മക്കളേടാ അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാടുമെന്നൊക്കെ എനിക്കറിയാം, നിങ്ങൾ എങ്കിലും ഒരു ശ്രുതി പെട്ടിയോ അല്ലെങ്കിൽ ശ്രുതി ഹാർമോണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാടുന്ന പല പിച്ചിലൊക്കെ ആയിപ്പോവും, പല ശ്രുതിയിലായിപ്പോവും. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന കുർബാനയ്ക്ക് വരുന്ന അവരുടെ ശ്രുതിബോധമൊക്കെ പോവും. അതുകൊണ്ട് മക്കളെ ആദ്യം ഒരു പണി ചെയ്യും, മക്കൾ പോയിട്ട് ഒരു ഹാർമോണിസ്റ്റോടെ എന്ന് പറഞ്ഞ് ഇതിനെ വായിക്കാനായിട്ട് വരാൻ പറയാൻ പോകും. അങ്ങനെ ഇവർ ആലോചിച്ചപ്പോൾ നമ്മുടെ കൊച്ചാപ്പനുണ്ട്, പക്ഷേ കൊച്ചാപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യമൊന്നും ഇവർക്കില്ല. അപ്പോൾ അതിനിടയ്ക്ക് വേറെ സംഭവം എന്ന് പറയുന്നത്, ഈ സീനിയേഴ്സായുള്ള പിള്ളേരുണ്ടല്ലോ അവരുടെ മുമ്പിൽ എനിക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാനൊരു ബെഡായിരുന്നു എന്ന് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഹാർമോണിയം വായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ ഒറ്റ ബലത്തിലാണ് അവരെന്നെ കൂടെ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേരെ നടത്തിയില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു പ്രായക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ അവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് അത് ഭയങ്കര രസകരമായ കാര്യമാണ്. അത് ഞങ്ങളുടെ പുല്ലപ്പടിയിലാണ്, എറണാകുളം പുല്ലപ്പടിയിലാണ് ഞങ്ങളുടെ വീട്. ഈ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് സൈഡിലും വലിയ ഗ്രൗണ്ടാണ്. അതായത് ഒരു ഒന്നര രണ്ട് ഏക്കറോളം വരുന്ന രണ്ട് സൈഡിലും ഗ്രൗണ്ട്, ഒരു സൈഡിൽ ഒരു വലിയ കുളം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ അതുകൂടാണ് എൻ്റെ വീടിൻ്റെ പ്രത്യേകം പറയുകയാണെങ്കിൽ, വീട്ടിൽ 12 മക്കളാണ് അവർ. അപ്പനും അമ്മക്കും 12 മക്കൾ കൂടാണ്ട് ഒരാളെയും കൂടി ദത്തെടുത്തു, അങ്ങനെ 11 മക്കൾ. ആ മൂത്താൾ കല്യാണം കഴിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും അവരെ കല്യാണം കഴിച്ച മക്കളും മക്കളുടെ മക്കളുമായിട്ടുള്ള വലിയൊരു കൂട്ടുകുടുംബമാണ്. അത്രയധികം ആൾക്കാരുണ്ട് അതിൽ. അപ്പോൾ ഈ പരിസരത്തുള്ള എല്ലാവരും, അതുകൂടാണ്ട് വീട്ടിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും സ്വാഗതം ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. ഇപ്പോൾ സാധാരണ ഇതിൽ ഇപ്പോഴത്തെ കാലത്ത് അടുത്ത വീട്ടിലെ കുട്ടികൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ സോഫയിലോ അവിടെ കട്ടിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പിണങ്ങിയൊക്കെ ചെയ്യും ചിലപ്പോൾ. ഇന്നങ്ങനെ പോകാൻ നിൽക്കാറുമില്ല, എല്ലാവരും അവരുടെ ഉള്ളിൽ ടി വി ഉണ്ട്, എല്ലാവരും അവരവരെ വീട്ടിലായിട്ട് ഒതുങ്ങിയാണ്. പണ്ട് ഈ എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് ഏറ്റവും എളുപ്പം കാണാൻ വേണ്ടി വരാൻ ഇവിടെയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇവിടെയുള്ള പരിസരത്തുള്ള ഈ പുല്ലപ്പടി പരിസരത്തുള്ള എല്ലാവരും വരുന്നത്, കൂടാനൊക്കെ വരുന്നത് ഈ സ്ഥലത്താണ്. ഞങ്ങളുടെ വീടിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട്, അതല്ലെങ്കിൽ ഗ്രൗണ്ടുണ്ട്, അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല രണ്ട് ഗ്രൗണ്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എല്ലാവരും അവിടെ കൂടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ ഈ സീനിയേഴ്സിൻ്റെ ഇടയിൽ ഒരു എൻ്റെ ഒപ്പമുള്ള പിള്ളേരുടെ മുമ്പിൽ എനിക്ക് ഞാൻ രാജാവ് തന്നെയാണ്. അതിൽ ആ സീനിയേഴ്സിൻ്റെ ഇടയിൽ ഇത്തിരി സ്ഥാനം കിട്ടാൻ വേണ്ടി പറഞ്ഞു വരുന്ന ഉണയാണത്, ഞാൻ ഹാർമോണിയം വായിക്കും. സത്യത്തിൽ ഞാൻ ഈ സ്ഥാനം തൊട്ടിട്ടില്ല. അപ്പോൾ ഇവർ വന്നിട്ട് എൻ്റെ പേര് പറയണം, അച്ഛൻ അച്ഛനോട് പറയണം, ഇങ്ങനെ അലക്സ് പോളുണ്ട്, അലക്സ് പോൾ എന്നല്ല എൻ്റെ പേര് സാജു എന്നാണ് അന്ന് വിളിച്ചിരുന്നത്, വീട്ടിൽ വിളിക്കുന്ന സാജു എന്നാണ്. സാജു ഉണ്ട്, സാജു ഹാർമോണിയം വായിക്കുമെന്ന് പറയും. അപ്പോൾ അച്ഛന് വിശ്വസിക്കാൻ പറ്റണല്ലോ ഈ പയ്യൻ ഹാർമോണിയം വായിക്കുക. പിന്നെ പുള്ളി ആലോചിച്ച് ഞാൻ പോരും, പക്ഷേ ഈ വീടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ അറിയാവുന്ന, അപ്പോൾ അതുകൊണ്ട് കഴിയുമായിരിക്കും, അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് പുള്ളി വിചാരിച്ചുകൊണ്ട് അങ്ങനെ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പണി, അടുത്ത ക്രിസ്മസിന് തന്നെ നിങ്ങൾ കൊയർ നടത്തിക്കൊണ്ട് റിഹേഴ്സലൊക്കെ ഇട്ടിട്ട് പാട്ട് കേട്ട് നോക്കേണ്ടി വരും, ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറ്റില്ല എന്ന് പറയും. അത് ശരി അച്ഛോ എന്നൊക്കെ പറഞ്ഞ അവർ ഭയങ്കര സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വരെയാണ്. വന്നിട്ട് പറയാണ്, ഞാൻ സാജു നമ്മൾ കൊയർ റെഡിയായിട്ടുണ്ട്, നീയാണ്ട ഹാർമോണിയം വായിക്കുന്നതെന്ന് പറയണേ, മുതിർന്ന പിള്ളേർ പറയണം. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, എന്ത് ചെയ്യും അവരോട്. അവരോട് ഞാൻ പറയണേ, ഞാൻ പറഞ്ഞ നോണയാണെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം പോലെ അവരുടെ കൂടെ എനിക്ക് നടക്കാൻ പറ്റില്ല. അത് ഭയങ്കര അവസ്ഥയാണ്. അത് ഈ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്, മിക്ക കുട്ടികൾക്കത് ഉണ്ടാവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് മുതിർന്നവരെ കൂടി നടക്കാനായിട്ട് ഭയങ്കര ആഗ്രഹിക്കുള്ളൂ. ശരിക്കും കുട്ടികൾക്ക് മുതിർന്നവരാകാനാണ് ആഗ്രഹം അല്ലേ, പിന്നെയാണ് നമ്മൾ അറിയുന്നത് മുതിർന്നു കഴിയുമ്പോൾ കുട്ടികളാകുന്നതാണ് നല്ല വേണ്ടായിരുന്നു അല്ലേ, ആ നിഷ്കളങ്കതയും അല്ലേ, ഭയങ്കര സംഭവമല്ലേ. ഏതായാലും അങ്ങനെ ഇവരോട് ആ നോണ എനിക്ക് നേരെ തന്നെ ആകണം. എന്ത് ചെയ്യും, ഞാൻ പോകുന്ന തന്നെ എൻ്റെ ഒരു അടുത്ത ഏറ്റവും അടുത്തൊരു കൂട്ടുകാരുണ്ട്, അവനോട് പറഞ്ഞാൽ വേടാ നീ എന്നെ സഹായിക്കണം, എനിക്ക് സംഭവമുണ്ട്, അവൻ ഇങ്ങനെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹാർമോണിയം എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞാൽ ഞാനില്ല എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കട്ടിൻ്റെ അടിയിൽ നിന്ന് ഹാർമോണിയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്,
കൊച്ചാപ്പൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ പറ്റില്ല, പെണ്ണങ്കോന്ന് അറിയാം. എന്താ വെച്ചാൽ ആ മുറിയിൽ തന്നെ എനിക്ക് പ്രവേശനമില്ല, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞാനും അവനും കൂടി ഈ കട്ടിൻ്റെ അടിയിൽ, അവൻ പിന്നെ അവനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഈ കട്ടിൻ്റെ അടിയിൽ നിന്ന് കൊച്ചാപ്പനില്ലാത്ത സമയം നോക്കിയിട്ട് കട്ടിൻ്റെ അടിയിൽ നിന്ന് ഹാർമോണിയം എടുത്തു. താക്കോൽ തന്നെ അങ്ങ് സ്ഥലത്തു നിന്ന് സംഘടിപ്പിച്ചു. അത് തുറന്ന് ഹാർമോണിയം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഭയങ്കര വെയിറ്റായത് പൊക്കി എന്നെ മേലെ എടുത്ത് വെച്ചു. ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ധാരണ എന്താണെന്നറിയാമോ, ഹാർമോണിയാണ് കൈ കെട്ടിയാൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെയാണ് എൻ്റെ ധാരണ. പിന്നെ എന്താ കുഴപ്പം, പിന്നെ അവിടെ പാട്ട് വായിക്കാം, എൻ്റെ ഉള്ളിൽ മ്യൂസിക് ഉണ്ടെന്നൊക്കെയാണ് വിചാരിക്കുകയാണ് ഞാൻ. പക്ഷേ ഈ സാധനത്തിൽ ഇങ്ങനെ വിരൽ ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളുടെ മനസ്സിലുള്ള രീതിയിലൊന്നുമല്ല വിരൽ പോകുന്നത്. കാര്യം ഏഴ് പറയുമ്പോൾ ഏഴ് സ്വരങ്ങളല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമല്ലോ, ഏഴ് സ്വരങ്ങളല്ലേ, അത് പഠിച്ചാൽ കഴിഞ്ഞു എന്നൊക്കെയാണ് വിചാരിക്കുന്നതല്ലോ. ഒരു രക്ഷയില്ല, അപ്പോൾ സംഭവം നടക്കില്ല എന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ അതിലിങ്ങനെ കൊതിയോടി, എന്താണ് ഈ ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ട പായസം ഒരു കുട്ടി കുടിക്കുമ്പോഴുള്ള ആർത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ ആർത്തിയോടി ഇങ്ങനെ വായിക്കണം. ഇങ്ങനെ വായിക്കുന്നതിനിടക്ക് കൊച്ചാപ്പൻ വന്നു. കൊച്ചാപ്പൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് ആ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ പിന്നെ അവനെ ഒരാഴ്ചത്തേക്ക് പിന്നെ അവനെ കണ്ടിട്ടില്ല, അവൻ പോയി. പക്ഷേ ഞാൻ ഇതിൻ്റെ ഈ ആർത്തിയിൽ ഇങ്ങനെ ഇന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചാപ്പനെ കണ്ടില്ല. കൊച്ചാപ്പന് പക്ഷേ ശരിക്കും എന്നെ പെണ്ണങ്കണ്ട കൊച്ചാപ്പനാണ്, ഒരടിയൊക്കെ തരേണ്ടതാണ്. എൻ്റെ ഇങ്ങനെ ഇതിനോടുള്ള ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ വട്ടുപിടിച്ച പോലെ അല്ലെങ്കിൽ ഭയങ്കര ആർത്തി പിടിച്ചാണ് കണ്ടു കഴിഞ്ഞപ്പോൾ, പുള്ളിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട് പുള്ളി ഏതാണ്ട് ഒരു 5 മിനിറ്റോളമൊക്കെ ഇരുന്നെന്ന് എനിക്ക് തോന്നണം. നിന്നിങ്ങനെ എൻ്റെ വായന ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു തന്നു. അതിനുശേഷം എൻ്റെ കൈമേൽ പിടിച്ചപ്പോഴാണ് ഞാൻ അറിയണത് കൊച്ചാപ്പന അടുത്തേക്ക് പെണ്ണെന്നുള്ളത്. എന്നെ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഇടാന്നോ ഇരുന്നിട്ട് സപ്തസ്വരങ്ങൾ കാണിച്ചു തന്നു, ഏഴ് സ്വരങ്ങൾ ഇങ്ങനെ വായിക്കുന്നു പറഞ്ഞു. ആ നീ കൊള്ളാമല്ല മിടിക്കാനുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഏഴ് സ്വരങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് കഷ്ടപ്പെട്ട് വായിച്ചു, എന്തിയും വലിഞ്ഞു വയ്ക്കാൻ ആ ഏഴ് സ്വരങ്ങൾ വായിച്ചു. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി, മറ്റേത് ഞാൻ കരുതി ഹാർമോണിയം കിട്ടിയാൽ കുറച്ചെങ്കിലൊക്കെ ആവുമെന്ന് കരുതി. പക്ഷേ ഇത് ഏഴ് സ്വരങ്ങൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ രക്ഷയില്ല, ഇത് നടക്കില്ല, നമ്മൾ രാജ്യമൊക്കെ ഉണ്ട് വരും, എല്ലാ ഇതും പോവും, ഇനിയിപ്പോൾ സീനിയേഴ്സിനെ കൂടി നടക്കാനും പറ്റില്ല, ആകെ പ്രശ്നമാണെന്ന് മനസ്സിലായി. കൊച്ചാപ്പനാണെങ്കിൽ ഇത് വിട്ടിട്ടൊരു സാധനം തൊടിയിപ്പിക്കില്ല. സരിയാ പോയനസൊക്കെ വരം സാരി സനി എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയാത്ത സാധനം ചെയ്യാനും പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നും മനസ്സിലായി. അങ്ങനെ കുറേ കഴിഞ്ഞ് കൊച്ചാൻ കഴിഞ്ഞിട്ട് അത് പോവുകയും ചെയ്തു. ഞാൻ പിന്നെ ആലോചിച്ചു എന്താ ഇതിൻ്റെ ഒരു മാർഗം, എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ഈ പിള്ളേരെ മുമ്പിൽ നേരാകണം, നോണം, എനിക്ക് വായിക്കാനും പറ്റണം, പിന്നെ ഇതിനോടുള്ള ഇഷ്ടമുണ്ട് ഭയങ്കരമായിട്ടുള്ള. അങ്ങനെ ഞാൻ പോകുന്ന തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ വായിക്കുമ്പോൾ വിരലുകൾ എങ്ങനെയാണ് പോകുന്നത്, വിരലിങ്ങനെ വെറുതെ ഓടിച്ചു കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും കിട്ടുമല്ലോ, ഒരു ട്യൂൺ കിട്ടില്ലേ, ആ ട്യൂൺ വെച്ചുകൊണ്ട് ഒരു ലിറിക്സ് ഉണ്ടാക്കി, ഗരീസ ഗരീസ എന്നാണെങ്കിൽ അതിനനുസരിച്ച് സ്നേഹത്തിൻ എന്നെന്തെങ്കിലും ഒരു ലൈൻസ് എഴുതിയിട്ട് മനസ്സിലായി. അങ്ങനെ ആഴ്ചയിലൊരു ട്യൂൺ വെച്ചുണ്ടാക്കിയാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് കഷ്ടപ്പെട്ട്. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നും ഇത്തിരി കൂടി ഇങ്ങനെ വളച്ചാൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നിയാണ്. അത് നമ്മളുടെ ഭാവന കൊണ്ട് പല ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഒരു പാട്ടുണ്ടാക്കും. അത് ഈ പുതിയ പാട്ട് ഇവരെ പഠിപ്പിക്കും. അപ്പോൾ ഇവർ പറയേണ്ട ഇടയ്ക്കിടയ്ക്ക് ഈ പുതിയ പാട്ടിലാണോ പഴയ പാട്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഇവരോട് വേണം എന്താണെന്നറിയാം, പഴയ പാട്ട് വേണ്ട, ഇതിനെന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറേ ആഴ്ചകൾ നമുക്ക് പാടാൻ പറ്റും. നിലവിലുള്ളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു പുതുമയുള്ള, അത് ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരും ഒരു അടുത്ത ആഴ്ച മാറ്റാൻ പറയുമ്പോൾ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമുക്ക് പുതിയ പാട്ടുകളായതിനു ശേഷം കുറേ നാളെ നമുക്ക് പഴയയിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തോ ഞാൻ കമ്പോസ് ചെയ്യണ ഓരോ ട്യൂണും അന്നത്തെ ആ പാട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അവർക്ക് എന്തോ അതിനോടൊരു സ്നേഹ സംഭവം തോന്നി. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് സകല ദൈവങ്ങളെയും പിടിച്ചുകൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പോസിങ് തുടങ്ങി.